കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി പടരുന്നു. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാണെങ്കിലും വീടും പരിസര പ്രദേശങ്ങളും വൃത്തിയായി സൂക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. എലിപ്പനി പടരാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. എന്നാൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ 169 പേർക്ക് ഡെങ്കിപ്പനി ഉള്ളതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. 6 ദിവസത്തിനുള്ളിൽ 46 പേർക്ക് ഡെങ്കി ബാധിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. കൂരാച്ചുണ്ട്, കാക്കൂർ, കക്കയം ഭാഗങ്ങളിലായാണ് പനിബാധിതർ ഏറെയും. പരിസര ശുചീകരണവും വീട്ടിലെ ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ളവ വൃത്തിയായി സൂക്ഷിക്കാനുമാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എലിപ്പനി പടരുമോ എന്ന ആശങ്കയും ആരോഗ്യവകുപ്പ് തള്ളുന്നില്ല. ലെപ്റ്റോ ഉണ്ട്, ഇനി ഞങ്ങൾ പേടിക്കാവുന്ന നെക്സ്റ്റ് ഞങ്ങൾക്ക് ലെപ്റ്റോ ആണ്. ഞങ്ങൾക്ക് അത് തന്നെ ഞങ്ങൾ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും മലിനജലത്തിലേക്ക് ഇറങ്ങുമ്പോഴും പ്രതിരോധ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എലിപ്പനി പ്രിവെന്റ് ചെയ്യാം. ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞ ഗുളിക ആഴ്ചയ്ക്ക് ഒരു ദിവസം കഴിച്ചാൽ മതി. മഴ കനക്കുന്നതോടെ പനിബാധിതരുടെ എണ്ണത്തിൽ കുറവ് വരുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൂട്ടൽ. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാണെങ്കിലും സ്വന്തം വീടുകൾ വൃത്തിയായി സൂക്ഷിച്ച് രോഗം പടരുന്നത് തടയാനാണ് ആരോഗ്യവകുപ്പിന്റെ അഭ്യർത്ഥന. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.